ക്രൈസ്തവ ന്യൂനപക്ഷ പഠന റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ലൈറ്റി കൗൺസിൽ. കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ 2020 നവംബർ 5 നിയമിച്ച JB കോശി കമ്മീഷൻ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഒരു വർഷത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് 2021 ഫെബ്രുവരി 9 ഇറക്കിയ സർക്കാർ ഉത്തരവിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ പഠന റിപ്പോർട്ടും നിർദ്ദേശങ്ങളും സമർപ്പിക്കാത്തത് ഖേദകരമാണ്. ഇനിയും റിപ്പോർട്ട് വൈകരുതെന്നും VC സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. കത്തോലിക്ക സഭയുടെ സഹായ സംഘടനയെ രാജ്യത്തു നിന്ന് പിരിച്ചുവിട്ട് സ്വേച്ഛാധിപത്യ ഭരണകൂടം. രാജ്യത്ത് ഏറ്റവും ആവശ്യമുള്ളവരെ സഹായിക്കുന്ന കത്തോലിക്ക സഭയുടെ സഹായ സംഘടനയായ കാരിത്താ സംഘടനയെ നിക്കുരാഗയിൽ നിന്നും പിരിച്ചുവിട്ട് ഡാനിയേൽ ഒർട്ടേഗയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടം. മന്ത്രി മരിയ അമേലിയ കോണൽ കിൻലോച്ചിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയമാണ് സംഘടനയുടെ നിയമപരമായ പദവി റദ്ദാക്കിയതായി അറിയിച്ചത്. ജോൺ പോൾ 2 കത്തോലിക്ക യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 2 സർവകലാശാലകളെയും കൂടി ഒർട്ടേഗ ഭരണകൂടം പിരിച്ചുവിട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രഹ്മപുരം തീപിടുത്തം ആരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീയുണ്ടായി 1 ആഴ്ച പിന്നിടുമ്പോൾ ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭരണകൂടം ഗൗരവമായി കാണണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഭിപ്രായപ്പെട്ടു. പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അവരുടെ ഒരുക്കങ്ങൾ, എല്ലാത്തിനെയും ഈ വിഷയം സാരമായി ബാധിച്ചിരിക്കുന്നു. വിശപ്പുക ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ ശ്വാസകോശ രോഗികളാകുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയെത്തുന്നവർക്ക് സൗജന്യ മരുന്നും ചികിത്സയും ലഭ്യമാക്കാനുള്ള സംവിധാനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ സ്ത്രീകളുടെ വിലയേറിയ നന്മകൾക്ക് ഹർഷാരവം മുഴക്കി ഫ്രാൻസിസ് പാപ്പ. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് സമൂഹത്തിൽ സ്ത്രീകളുടെ നന്മയെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്കായി ഹർഷാരവം മുഴക്കാൻ പാപ്പ ആവശ്യപ്പെട്ടത്. ക്രിയാത്മകമായ നോട്ടവും ആർദ്രമായ ഹൃദയവും കൊണ്ട് യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കാനുള്ള അവരുടെ കഴിവിലൂടെ നന്മ നിറഞ്ഞ മാനുഷിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയ്ക്ക് അവർക്ക് നന്ദി പറയുന്നുവെന്നും പാപ്പ പറഞ്ഞു. വനിതാ ദിനത്തിന്റെ ഭാഗമായി ബൊക്കോ ഹറാം തീവ്രവാദി സംഘത്തിൽ നിന്നും ഭീകരമായ ആക്രമം നേരിട്ട 2 നൈജീരിയൻ പെൺകുട്ടികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ഹൈപ്പർ റിയലിസ്റ്റിക് രൂപവും മൈക്കലാഞ്ചലോയുടെ പിയാത്തെ രൂപവും സ്പെയിനിൽ പ്രദർശനത്തിന്. ടൂറിനിലെ തിരുക്കച്ചയിൽ പതിഞ്ഞ ക്രൂശിതനായ യേശുവിന്റെ ശരീരത്തിന്റെ ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച യേശു ക്രിസ്തുവിന്റെ രൂപവും മൈക്കലാഞ്ചലോയുടെ പിയാത്തെ രൂപത്തിന്റെ യഥാർത്ഥ ശില്പവും സ്പെയിനിലെ ഗ്വാഡിക്സ് ദേവാലയത്തിലാണ് പ്രദർശനത്തിന് വെക്കുന്നത്. കർത്താവിന്റെ പ്രഖ്യാപനത്തിന്റെ തിരുനാൾ ദിനമായ മാർച്ച് 25 മുതൽ മെയ് 1 വരെയാണ് പ്രദർശനം നടക്കുന്നത്.